ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം റിവ്യൂ എൻകൗണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നിന്ന് മാത്രം കുറുപ്പെന്ന സിനിമ 4 ദിവസം കൊണ്ട് വാരിക്കൂട്ടിയത് 22 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാൽ ആ ഒരു കണക്ക് പോലും പല തിയേറ്റർ ഉടമകളും ദുൽഖറിൻ്റെ നിർമ്മാണ കമ്പനിയായ വേർഫെയർ കമ്പനിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അതിനെതിരെ പരാതിയുമായി വന്നിരിക്കുകയാണ് ദുൽഖറിൻ്റെ തന്നെ നിർമ്മാണ കമ്പനി കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ദുൽഖർ ശ്രീനാഥ് കൂട്ടുകെട്ടിൻ്റെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് കുറുപ്പ് ഈ ഒരു സിനിമ 4 ദിവസം കൊണ്ട് മൂവി ട്രാക്കർമാർ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 18 കോടി രൂപയാണ് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് 50% ഒക്യുപ്പൻസിയിലാണ് സിനിമ തിയേറ്റർ ഓപ്പൺ ചെയ്യുവാൻ നമ്മുടെ സർക്കാർ ഇവിടെ അലൗ ചെയ്തിരിക്കുന്നത് 100% ഒക്യുപ്പൻസി വരെ കുറുപ്പെന്ന സിനിമയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇവിടെ പല തിയേറ്ററുകളിലും 100% ഒക്യുപ്പൻസിയോടെയാണ് തിയേറ്ററുകളിൽ ഷോ കളിച്ചിരുന്നത് അതായത് പല കളക്ഷനുകളും ഇവർ മുക്കി എന്നുള്ളതാണ് സത്യം ഇതിനോടനുബന്ധിച്ചാണ് ദുൽഖറിൻ്റെ നിർമ്മാണ കമ്പനിയായ വേർഫെയർ കമ്പനി ഫിയറ്റ് ഭാരവാഹികൾക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇതാണ് ആ പരാതി വേർഫെയർ റിലീസ് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ അംഗങ്ങളും അറിയാൻ സർക്കാർ 50% ഒക്യുപ്പൻസിയിൽ ആണ് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്താൻ അനുമതി നൽകിയിരുന്നത് ഇതിന് വിരുദ്ധമായാണ് പല തിയേറ്ററുകളിലും 50% ഒക്യുപ്പൻസിയിൽ കൂടുതൽ ആളുകളുമായി പ്രദർശനം നടത്തുകയും ഇത് DCR കാണിച്ചിട്ടില്ല എന്നുള്ളതും വേർഫെയർ റിലീസിൻ്റെ പക്കൽ നിന്നും സംഘടനയ്ക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് ഒരു പടവും റിലീസ് ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്ത് എല്ലാ തിയേറ്ററുകളിലും പടം തന്നു സഹായിച്ച അവരോട് വളരെ വലിയ വഞ്ചനയാണ് തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അവർക്ക് വന്നിരിക്കുന്ന നഷ്ടത്തിൻ്റെ കണക്കറിയുവാൻ എല്ലാ തിയേറ്റർ ഉടമകളും 2021 നവംബർ 12 മുതലുള്ള CCTV ഫുട്ടേജസ് അവർക്ക് ചോദിക്കുമ്പോൾ നൽകണം പടം ഓരോ ഷോ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴും അവർ തന്നിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് കളക്ഷൻ ഡീറ്റെയിൽസ് ക്ലാസ് വൈസ് അയച്ചു കൊടുക്കണം അവരുടെ ഈ രണ്ടാവശ്യങ്ങളും ന്യായമാണെന്നുള്ളതിനാൽ അവർക്ക് നമ്മിൽ വിശ്വാസം ഉണ്ടാകേണ്ടതിന് സിനിമ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി എല്ലാ തിയേറ്റർ ഉടമകളും ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് അവർ കൊടുത്തിരിക്കുന്ന പരാതി തുടർന്നുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും നന്ദി നമസ്കാരം